ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഹാൻഡ് എംബ്രോയിഡറി എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്നാണ് കാണിച്ചത്. ഈ വീഡിയോയിൽ ഹാൻഡ് എംബ്രോയിഡറി എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ഞാൻ മൂന്ന് കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ആങ്കറിൻ്റെ ത്രെഡാണ്. തവിട്ട് പോലത്തെ കളറാണ്, ഒരു ഗോൾഡ് പോലത്തെ, ഒരു പിങ്ക് കളർ, ലൈറ്റ് പിങ്ക്, പിന്നെ നല്ല ഡാർക്ക് ഗ്രീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ആങ്കറിൻ്റെ ത്രെഡാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് കാണുക. റെഡ് കളറിലുള്ള സാധാരണ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സിന് ചേരുന്ന രീതിയിലുള്ള ഒരു ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ബീഡ്സ് ആണത്, ഒരു സിൽവർ കളറിലുള്ള കട്ട് ബീഡ്സ്. കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ് കളറിലുള്ള ഇതെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ നോക്കാം. സിക്സ് സ്ട്രാൻഡ്സിൽ നൂലെടുത്തിരിക്കുന്നു, ഒരു സൈഡ് മാത്രം നോട്ടിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ റിംഗ് നോട്ടാണ് ചെയ്യുന്നത്. താഴെ നിന്ന് നമ്മൾ നീഡിൽ കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിച്ചിട്ട് മൂന്ന് പ്രാവശ്യം ചുറ്റി, അധികം ടൈറ്റ് ആവാതെ ലെഫ്റ്റ് ഹാൻഡ് ആ ത്രെഡുമ ഒന്ന് പ്രസ് ചെയ്ത് പതുക്കെ താഴേക്ക് വലിക്കുക. അധികം ടൈറ്റ് ആവരുത്, നമ്മൾ താഴേക്ക് വലിക്കുമ്പോൾ. റൗണ്ട് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഇതിൻ്റെ ഉൾഭാഗം ഞാൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ റൗണ്ട് ആ മാർക്ക് ചെയ്തേക്കുന്ന ആ റൗണ്ട് ഫുൾ ഫില്ല് ചെയ്യും. അതിന് ശേഷമാണ് ഉള്ളിലുള്ളത് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റൗണ്ട് ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്തത് പിങ്ക് കളറാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത റൗണ്ട് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ സിക്സ് സ്ട്രാൻഡ്സിൽ നൂലെടുത്ത് ഒരു വശം മാത്രം നോട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ പിങ്ക് കളറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. Thank you.
ഇപ്പോൾ നമ്മുടെ 7 ഫ്ലവർ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സുകൾ ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി പിങ്ക് കളറ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ പിങ്ക് മാത്രമാണ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് പോകുന്നത്. ഇതിൽ ഇവിടെയാണ് പിങ്ക് വരുന്നത്. അടുത്ത കോളത്തിൽ ഈ രണ്ട് മോൾ സൈഡിലെ രണ്ടെണ്ണത്തിലും പിന്നെ നടുവിലാണ് പിങ്ക് വരുന്നത്. മുകളിലേൽ രണ്ട് സൈഡിലായിട്ടാണ് പിങ്ക് വരുന്നത്. ഈ മാർക്ക് ചെയ്യുന്നതൊക്കെയാണ് പിങ്കിൻ്റെ പിങ്ക് കളർ ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിലുള്ള പോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഒരേപോലെ ചെയ്യുന്നത്. ഇനി ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 6 ട്രാൻസിൽ തന്നെയാണ് നൂലെടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ മാത്രം കെട്ടിട്ട് കൊടുത്തിരിക്കുന്നു. ലേസി ഡേസി സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നീഡിൽ താഴേന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുത്തിയെടുത്തോടുന്ന് തന്നെ വീണ്ടും താഴേക്ക് ഇറക്കാം. ഫുള്ളായിട്ട് ഇറക്കണ്ട, ഒരു എതളിൻ്റെ പോലെ നമ്മൾ ഇറക്കിയിട്ട് വീണ്ടും കുറച്ച് നീക്കിയിട്ട് ആ എതളിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നീഡിലെടുക്കുന്നത്. ഇതുപോലെ ലേസി ഡേസി എല്ലാവർക്കും അറിയാം. വീണ്ടും വീണ്ടും അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും നമ്മൾ ഒരു കെട്ട് പോലെ ഇടാണ്. ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞ ഇതളായിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ചെയ്തു കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ബാക്കി റൗണ്ടുകളിലെല്ലാം ലീഫുകളൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ തന്നെ ബാക്കി ഇതിലൊക്കെ ചെയ്തു. ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി സൈഡിലുള്ള ഫ്ലവേഴ്സിന് ഞാൻ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡബിൾ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിങ്കും വൈറ്റും വരുന്ന ഒരു ഡബിൾ കളറ്. ഇത് ഡോളിയുടെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്പറ് J182 ആണ് ഇതിൻ്റെ നമ്പർ. ഇനി എങ്ങനെയാണ് കട്ട് ബീഡ്സ് വെക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ലൈനിൽ ഞാൻ കട്ട് ബീഡ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ലൈനിലും കട്ട് ബീഡ്സ് വെക്കേണ്ടത്. അപ്പോൾ അതേ സെയിം ലൈനിൽ തന്നെ ഒരേ ലെവലിൽ മാർക്ക് ചെയ്ത് കൊടുത്തത് നമ്മൾ കട്ട് ബീഡ്സ് വെക്കുകയാണ്. ഇനി എങ്ങനെയാണ് കട്ട് ബീഡ്സ് വെക്കണതെന്ന് നോക്കാം. സാധാരണ നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ട് ബീഡ്സ് കയറാൻ പാകത്തിനുള്ള ഒരു സൂചി എടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് കയറ്റി താഴേക്ക് ഇനി സൂചി കുത്തിയിറക്കണം.
ഒരു പ്രാവശ്യം കൂടി നമ്മളത് ടൈറ്റാക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ കട്ട് ബിറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ സൂചി നമ്മൾ കയറ്റി ടൈറ്റാക്കണം. ഇനി അതുപോലെ എല്ലാ വസ്തു നമ്മൾ കട്ട് ബീഡ്സ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ലൈൻ കറക്റ്റായിരിക്കണം, ഒരേപോലെ തന്നെ വരണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ലൈനിലും ഇനി കട്ട് ബീഡ്സ് വെക്കണം. ഇപ്പം നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ഫുൾ ചെയ്ത് കഴിഞ്ഞു. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.